ചാണക്യ സീരിയൽ അതിഗംഭീരമായിട്ട് ദൂരദർശൻ ചാനലിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് ചാണക്യനെ കുറിച്ച് ഞാൻ വായിച്ചു കേട്ടത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് രണ്ട് പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ചാണക്യൻ രാഷ്ട്രത്തോടുള്ള ഭക്തിയും രാഷ്ട്രത്തോടുള്ള സ്നേഹവും രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയും ഭാരതമെന്ന രാഷ്ട്രം ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദൈവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ, ഹിമാലയം മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള രാഷ്ട്രത്തെയാണ് ചാണക്യൻ ഒരു രാഷ്ട്രമായിട്ട് കണക്കാക്കിയത്. അല്ലെങ്കിൽ അംഗമോ വംഗമോ മഗധയോ അപ്പുറത്തുള്ള വൈശാലിയോ അതുമാതിരിയുള്ള കേകയമോ കോശലമോ അതാണ് മാതൃഭൂമി എന്ന രീതിയിലല്ല. ഭീഷ്മർക്ക് അത് പറ്റിയത് ഹസ്തിനപുരം എൻ്റെ മാതൃഭൂമി എന്നാണ്, ഭാരതം എൻ്റെ മാതൃഭൂമി എന്നുള്ള രീതിയിലായിരുന്നു ചാണക്യൻ എന്നും പ്രവർത്തിച്ചിരുന്നതും തൻ്റെ പുസ്തകങ്ങൾ എഴുതിയിരുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും. ആ ചാണക്യൻ്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യവും ആ ഒറ്റ ലക്ഷ്യത്തെ രണ്ടാക്കാമെന്ന് മാത്രം, ഒന്ന് രാഷ്ട്രം, രണ്ട് രാഷ്ട്രത്തിൻ്റെ സംസ്കാരം. ആ രാഷ്ട്രവും രാഷ്ട്രത്തിൻ്റെ സംസ്കാരവും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് നീങ്ങിയത്. അവിടെ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളം ഇല്ല പൊളിവചനം, അതാണ് ചാണക്യൻ്റെ ഭരണരീതിയും ചാണക്യ നീതിസാരവും ചാണക്യൻ്റെ അർത്ഥശാസ്ത്രവും. സാമധാന വേദദണ്ഡം അതിഗംഭീരമായിട്ട് ഉപയോഗിച്ച അദ്ദേഹം, ആര് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓഫ് ടൈമിൽ സംസാരിക്കാൻ വന്നാലും അദ്ദേഹം വിളക്ക് കത്തിച്ച് വെച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു വാക്ക് പോലും അതിനകത്ത് കൂടുതൽ ചേർക്കാനും പറ്റില്ല, അതിൽ നിന്ന് മാറ്റാനും പറ്റില്ല, അതിന് വ്യാഖ്യാനമില്ലാതെ വലുത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്ര പെർഫെക്ഷനുള്ള ഗ്രന്ഥങ്ങൾ ഭരതമുനിയുടെ നാട്യശാസ്ത്രവും ചാണക്യൻ്റെ അർത്ഥശാസ്ത്രവും പതഞ്ജലി അതുപോലെ തന്നെ പാണിനിയുടെ അഷ്ടാധ്യായിയും, ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ ഒരു തരത്തിലും അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്തി കഴിഞ്ഞാൽ അതിനെ ക്ഷതം ഏൽക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചാണക്യൻ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ സംസാരിക്കാൻ വന്നാൽ ആദ്യത്തെ ചോദ്യം, രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരുന്നത് അതെ എന്ന് പറഞ്ഞു വിചാരിക്കാം. അതല്ല, രാഷ്ട്രവുമായിട്ട് എനിക്ക് പ്രയോജനമുള്ള കാര്യമാണോ, എൻ്റെ ഭരണത്തിന് പ്രയോജനമുള്ള കാര്യമാണോ നിങ്ങൾ സംസാരിക്കാനായിട്ട് വരുന്നത്, അതെ അല്ലെങ്കിൽ അത് അല്ലാതെ പറഞ്ഞു വിചാരിക്കാം. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പ്രയോജനമുള്ള കാര്യമാണോ എന്നോട് സംസാരിക്കാനായിട്ട് വന്നത്, അതെ അല്ലെങ്കിൽ അല്ലാതെ പറഞ്ഞു വിചാരിക്കാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, രാഷ്ട്രത്തിന് പ്രയോജനമുള്ള കാര്യം പറയാൻ വന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വിളക്ക് അത് കത്തിക്കൊണ്ടേയിരിക്കും, ഇദ്ദേഹം കേട്ട് എഴുതിക്കൊണ്ടിരിക്കും. എനിക്ക് പ്രയോജനമുള്ള കാര്യമാണ്, അതായത് എൻ്റെ ഭരണത്തിന് പ്രയോജനമുള്ള കാര്യമാണെങ്കിൽ ആ വിളക്ക് കെടുത്തിയിട്ട് വേറൊരു വിളക്ക് കത്തിച്ചോണ്ടിരിക്കും അദ്ദേഹം. അതുപോലെ തന്നെ ആ വരുന്ന ആൾക്ക് പ്രയോജനമുള്ള കാര്യമാണെങ്കിൽ ഒഫീഷ്യൽ ടൈമിലാണെങ്കിൽ അദ്ദേഹം കേൾക്കില്ല, പേഴ്സണൽ ടൈമിൽ ലിഷർ ടൈമിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തുള്ള ആ വിളക്ക് കത്തിച്ചിട്ടായിരിക്കും അത് കേൾക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രത്തിന് പ്രയോജനമുള്ള കാര്യമാണ് കേൾക്കുന്നത് എങ്കിൽ, ഔദ്യോഗിക കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ, രാഷ്ട്രത്തിന് നന്മ വരുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ, ആ കത്തിച്ച വിളക്കിലെ എണ്ണ ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ കൊണ്ട് വാങ്ങിക്കുന്ന എണ്ണയാണ്, അദ്ദേഹത്തിൻ്റെ വർക്കിന് വേണ്ടി ഇൻസിഡൻ്ററി എക്സ്പെൻഡിച്ചറായിട്ട് കൊടുക്കുന്നതാണ്. ഇദ്ദേഹത്തിന് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന സാലറിയിൽ നിന്ന് മേടിക്കുന്ന എണ്ണ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ മിക്കവാറും പകലായിരിക്കുള്ളൂ എണ്ണ കത്തിച്ച് കേൾക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല, അഥവാ വേണ്ടി വന്നാൽ തന്നെ പേഴ്സണലായിട്ട് മേടിച്ചു വെച്ചിരിക്കുന്ന ആ എണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന വിളക്കായിരിക്കും. വലിയൊരു കാര്യമല്ലെങ്കിലും അതിനകത്ത് അഗാധമായിട്ടൊരു സന്ദേശമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പൈസ, സർക്കാരിൻ്റെ പൈസ, ഒരു പൈസ പോലും വേസ്റ്റ് ആവരുത്. ഗവൺമെൻറ് കാര്യങ്ങൾക്ക്, നമ്മളിവിടെ കേരളത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് കാര്യങ്ങൾക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാം, ഗവൺമെൻറ് കാര്യങ്ങൾക്ക് പെട്രോൾ ഉപയോഗിക്കാം, ഗവൺമെൻറ് കാര്യങ്ങൾക്ക് യാത്ര ചെയ്യാം, ഗവൺമെൻറ് കാര്യങ്ങൾക്ക് ചർച്ച നടത്താം, ഗവൺമെൻറ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് TAയോ DAയോ മറ്റ് കാര്യങ്ങളോ ചെയ്യുക. അങ്ങനെയാണെങ്കിലേ അത് നമ്മൾ ഗവൺമെൻറ് കാര്യത്തിനായിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഗവൺമെൻറ് കാര്യവുമായിട്ട് കൂട്ടിച്ചേർക്കരുത്. അത് രണ്ടും രണ്ടാണ്. നമുക്ക് സാലറി തരുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഓർമ്മിക്കുക, ഗവൺമെൻറ് വെഹിക്കിള്, ഗവൺമെൻറ് ഫണ്ട്, ഗവൺമെൻറ് യൂട്ടിലിറ്റി, ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന സൗകര്യങ്ങൾ, ഗവൺമെൻറ് നൽകിയിരിക്കുന്ന യോഗ്യതയില്ലാത്ത സ്ഥാനമാനങ്ങൾക്ക് ഗവൺമെൻറ് ചെലവ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ചെയ്യുമ്പോൾ ചാണക്യൻ്റെ ഈ വരി ഓർമ്മിക്കുക. ഈ രാഷ്ട്രമില്ലെങ്കിൽ നമ്മളില്ല, നമ്മളില്ലെങ്കിലും രാഷ്ട്രമുണ്ട്.
നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ത് കൊടുത്തു എന്നുള്ളതാണ് നമ്മളെ നമ്മളാക്കുന്നത്. രാഷ്ട്രം നമുക്ക് വേണ്ടി എന്ത് തന്നു എന്ന് തന്നില്ല. ഇതിനെ കുറിച്ചിട്ടാണ് ഭാരതീയർ ഏറ്റവും അധികം ബോധവാന്മാരാവുന്നത്. നമ്മൾ നമ്മളുടെ അവകാശത്തെക്കുറിച്ച് ബോധവാന്മാരാണ്, നമ്മളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. അത് നമ്മളെ 1947 ശേഷം പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ ഭരിച്ചവരൊക്കെ അവനവന്റെ കാര്യവും അവനവന്റെ വീട്ടിലെ കാര്യവും അവനവന്റെ അനന്തരാവകാശിയുടെ കാര്യവും അവനവന്റെ പൊസിഷന് വേണ്ടിയിട്ടും ആഡംബരത്തിന് വേണ്ടിയിട്ടും പേരിനും പ്രസിദ്ധിക്കും വിശ്വ നേതാവാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ പരിണത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് രാഷ്ട്രത്തിന് എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരു പ്രശ്നമില്ല. അത് മതത്തിന്റെ അടിസ്ഥാനത്തിലും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലും രാഷ്ട്രം എനിക്കൊരു വാടക വീടാണ് എന്ന രീതിയിലാണ് പലരും പെരുമാറുന്നത്. പക്ഷേ ഈ ചാണക്യൻ ഗവൺമെന്റ് കാര്യങ്ങൾ, സർക്കാർ കാര്യങ്ങളും രാഷ്ട്രത്തിന്റെ കാര്യവും ചെയ്യുമ്പോഴത്തേക്കും അതനുസരിച്ചിട്ടുള്ള എണ്ണ ഉപയോഗിക്കുക. വ്യക്തിപരമായ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ചാണക്യന്റെ നീതിസാരത്തിൽ പറയുന്നത് മാത്രമല്ല, അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് മാത്രമല്ല, അദ്ദേഹത്തിനെ കുറിച്ച് മറ്റു പലരും എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാഷ്വൽ വാക്കുകളിലും വരികളിലുമെല്ലാം നിറഞ്ഞിരിക്കുന്ന സന്ദേശം തന്നെയാണ് ഇത്. ഈ വാക്കുകളും വരികളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇന്നലെ വരെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഇന്നു മുതൽക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇന്നലെ വരെ ചെയ്തതിനെ നമ്മൾ ന്യായീകരിക്കുകയോ അന്യായീകരിക്കുകയോ അതിനെക്കുറിച്ച് ദുഃഖിക്കുകയോ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുകയോ ചെയ്യുന്നതിന് പകരം ഇന്നലെ വരെ തെറ്റാണ് ചെയ്തതെങ്കിൽ ആ തെറ്റ് ഇന്നു മുതൽക്ക് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വരെ ചെയ്തത് ദേശദ്രോഹവും രാഷ്ട്രദ്രോഹവുമാണെങ്കിൽ ഇന്നു മുതൽക്ക് അത് ചെയ്യാതിരിക്കുക. ആ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവാൻ ഈ 10-65 വർഷത്തെ ചെളിയെല്ലാം കളഞ്ഞ് ശുദ്ധീകരിക്കേണ്ടേ മതത്തിന്റെ അടിസ്ഥാനത്തില്, രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തില്, അതുപോലെ ചിന്താധാരയുടെ അടിസ്ഥാനത്തില്, സംസ്കാരത്തെ വികലമാക്കുന്നതിന്റെ അടിസ്ഥാനത്തില്, തൊഴിലാളികളുടെ മാനസികാവസ്ഥയിലുണ്ടായിരിക്കുന്ന അപഭ്രംശത്തിന്റെ അടിസ്ഥാനത്തില്, വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയിലുണ്ടാക്കിയിരിക്കുന്ന തെറ്റായിട്ടുള്ള പ്രവണതകളെല്ലാം ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ കുറേയധികം സമയമെടുക്കും. പക്ഷേ ഇത് ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്നാണ്. അങ്ങനെ നമ്മളിൽ നിന്ന് ആരംഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചാണക്യൻ ആ വിളക്ക് വ്യക്തിപരമായ കിട്ടുന്ന സൗകര്യങ്ങൾ കൊണ്ട് വാങ്ങിച്ച എണ്ണ ഉപയോഗിച്ച വിളക്കും സർക്കാരിൻ്റെ ചെലവ് കൊണ്ട് കത്തിക്കുന്ന വിളക്കും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ മഹത്വം നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രണാമം.